നമസ്കാരം. ശ്രീനി ആലപ്പുഴ. എന്നെ തല്ലണ്ട മാവ, ഞാൻ നന്നാവുകയില്ല. എപ്പോഴും ഞാൻ പറയുന്ന വാക്കുകളാണ്, ഞാൻ പറയുന്നതല്ല, പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു വരുന്ന വാക്കുകളാണ്. അല്ല, ഈ ശ്രീനിക്ക് എന്താ ആലക്കോട് പഞ്ചായത്തിനോട് ഇത്ര കലിപ്പ്? ചില ആളുകൾ ചോദിക്കും. എനിക്ക് ആലക്കോട് പഞ്ചായത്തിനോട് പ്രത്യേകിച്ച് കലിപ്പൊന്നും ഇല്ല കേട്ടോ. ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. എന്തായാലും ചില ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം. പക്ക തോന്നിവാസം എന്നല്ലാതെ ഇതിന് മറ്റൊന്നും പറയാൻ കഴിയില്ല. ആലക്കോട് പഞ്ചായത്തിൽ ഇങ്ങനെയൊക്കെയാണെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ആയാൽ പോരാ, ചില മാറ്റങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ വരേണ്ടതായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാലൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിൽ പോലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പറയാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓഫീസിലെത്തി ഓഫീസിൽ തന്നെ ഇരുന്നിട്ട് സംസാരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ആലക്കോട് രാജ സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിന് കൊടുത്ത ഭൂമിയാണിത്. പണ്ട് പഞ്ചായത്തിൻ്റെ വകയായി ഇവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചിരുന്നു. ലൈബ്രറിയും ടെലിഫോൺ എക്സ്ചേഞ്ചും വൈദ്യുതി ഓഫീസുമെല്ലാം പല കാലയളവിലായി ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ കെട്ടിടം അപകടാവസ്ഥയിലായതോടെ പൊളിച്ചു നീക്കി. പിന്നീട് വയോജനങ്ങൾക്കായി ഒരു വിശ്രമകേന്ദ്രം എല്ലായിടത്തെയും പോലെ ഇവിടെയും നിർമ്മിച്ചു. പക്ഷേ വയോജനങ്ങൾക്ക് കെട്ടിടത്തിലേക്ക് എത്തണമെങ്കിൽ ക്രെയിൻ സൗകര്യം കൂടി വേണമെന്ന അവസ്ഥ വന്നതോടെ അല്പം അവശ്യതയുള്ളവരൊന്നും ഇങ്ങോട്ടേക്ക് വരാതെയായി. എന്നാലും കുറ്റം പറയരുതല്ലോ, നാട്ടിൽ വാടകയ്ക്ക് പ്രവർത്തിച്ചിരുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്ഥലം സൗജന്യമായി എഴുതി നൽകാൻ മാറി മാറി വന്ന ഭരണസമിതി തയ്യാറായി. അങ്ങനെ എക്സൈസിനും സബ് ട്രഷറിക്കും ICDSനുമെല്ലാം സ്ഥലം സൗജന്യമായി കൊടുക്കാൻ തത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തു. ചിലർക്ക് അളന്നു കൊടുക്കുകയും മറ്റു ചിലർക്ക് ആധാരം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ചില അനിഷ്ടങ്ങൾ സംഭവിച്ചത്. ആലക്കോട് പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കണം. അതിനായി സ്ഥലം ലെവൽ ചെയ്യണമെങ്കിൽ അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യണം. കരാറുകാരൻ ബുദ്ധിമാനായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. റോഡ് നിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെ മണ്ണ് തട്ടാൻ പ്രസിഡന്റ് വാക്കാൽ അനുമതിയും നൽകി. 10-50 ലോഡ് മണ്ണാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏതാണ്ട് 500 ലോഡ് മണ്ണ് ഇവിടെ തട്ടിയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. പിന്നീട് സംഭവിച്ചത് ഇതാണ്. പഞ്ചായത്ത് മെമ്പർ കൂടിയായ CPM നേതാവ് KP സാബു മാസ്റ്റർ തന്നെ കാര്യങ്ങൾ പറയും. ഇതിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം, അടുത്ത കാലത്ത് 10 സെൻറ്റ് സ്ഥലം സബ് ട്രഷറിക്ക് വേണ്ടി പഞ്ചായത്ത് വിട്ടുകൊടുത്തിരുന്നു. ഗവൺമെൻറ് 1.5 കോടി രൂപയോളം സബ് ട്രഷറി പണിയുന്നതിന് വേണ്ടി ഫണ്ടും അനുവദിച്ചു. അതനുസരിച്ചുള്ള സ്ഥലം വന്ന് നോക്കി, പ്ലാൻ തയ്യാറാക്കി. എന്നാലിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, അടുത്ത ദിവസം ജില്ലാ ട്രഷറി ഓഫീസർ അടക്കം ആലക്കോട് വന്ന് സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, 100 കണക്കിന് ലോഡ് മണ്ണ് പുറത്തു നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്തിൻ്റെ ഘടന മാറ്റിക്കളഞ്ഞിരിക്കുക. അവരുണ്ടാക്കിയ പ്ലാൻ അനുസരിച്ച് റോഡ് ലെവലിൽ ട്രഷറി കെട്ടിടവും അതിൻ്റെ താഴെ പാർക്കിംഗ് ഉൾപ്പെടെയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈ 100 കണക്കിന് ലോഡ് മണ്ണിട്ട് ഈ ഭൂമിയാകെ നികത്തി പൊക്കിയെടുത്തതുകൊണ്ട് പഴയ രീതിയിലുള്ള പഴയ തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ചുള്ള കെട്ടിടം നിർമ്മിക്കാൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമി വേണ്ട എന്ന് പറഞ്ഞ് ട്രഷറി മടങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ 100 കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമെങ്കിൽ അതിൻ്റെ ചിലവ് ആര് വഹിക്കും, പഞ്ചായത്ത് വഹിക്കുമോ എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. എന്തായാലും ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വഹിക്കില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കാണും. ഇനി ഈ മണ്ണ് മുഴുവൻ ഇവിടെ നിന്ന് മാറ്റാൻ പഞ്ചായത്ത് പ്രത്യേക ഫണ്ട് വയ്ക്കുമോ, അതല്ല 3 ഭാഗങ്ങളും കെട്ടിഭദ്രമാക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കുമോ, അതോ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ദാനമായി നൽകിയ സ്ഥലം തിരിച്ചെടുത്ത് റബ്ബർ തോട്ടത്തിൽ പടരുന്ന പയറിൻ്റെ വിത്ത് പാകുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.